Max to Kathu Spacey Bullet. Namle topic wise current affairs in day, Irivadamata classana in the Apinathamata topic, Rendaiti Irivati Munile, Patma Awardiglana. Namkariam Ellavar Shom Republic Day, Patma Awardigle, publishes Yarandele. Apo Patma Vibushan, Patma Bushan, Albalthana Patmasri, Idraka, important data orthirikenda, Karingalaka, Hippopadica. Okay. Apache Rizere connection go to Lakaparneram. താല്പര്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ വിടുക നിങ്ങളുടേതായിട്ടുള്ള കോഡുകളോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം 2023 ജനുവരി 26 എത്രാമത് റിപ്പബ്ലിക് ദിനമാണെന്ന് 74ാമത് റിപ്പബ്ലിക് ദിനമാണ് 2023 ജനുവരി 26 ലെ 74ാമത് റിപ്പബ്ലിക് ദിനമാണ് അത് ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു ആണ് ഓക്കെ നമ്മുടെ റിപ്പബ്ലിക് ഡേ 2023 ഉദ്ഘാടനം ചെയ്തത് പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് ഇനി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതിലെ മുഖ്യ അതിഥി ആരായിരുന്നു അബ്ദുൾ ഫത്ത അൽ സിസി ഇപ്പോഴത്തെ ഈജിപ്തൻ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ദുൾ ഫത്ത അൽ സിസി ആണ് റിപ്പബ്ലിക് ഡേക്ക് നമ്മുടെ ഗസ്റ്റ് ആയിരുന്നത് ഓക്കെ ഇനി റിപ്പബ്ലിക് ഡേയുടെ പരേഡ് നടക്കുന്ന പാത കർത്തവ്യ പദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മുമ്പ് രാജ്യപദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീടാണ് പേര് മാറ്റിയതാണ് കർത്തവ്യ പദ് എന്നാക്കി മാറ്റി അപ്പോൾ പരേഡ് നടക്കുന്ന പാത കർത്തവ്യ പദ് കിട്ടിയല്ലോ ഇനി ആകെ പുരസ്കാരങ്ങളുടെ എണ്ണം 106 ആണ് ആകെ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് 106 പേർക്കാണ് അതിൽ പത്മവിഭൂഷൺ 6 പേർക്ക് പത്മഭൂഷൺ 9 പേർക്ക് പത്മശ്രീ 91 പേർക്ക് പത്മ വിഭൂഷൺ 6 പത്മഭൂഷൺ 9 പത്മശ്രീ 91 പേർക്ക് അതിൽ 4 മലയാളികൾക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ ലഭിച്ച മലയാളികൾ 4 പേരാണ് അപ്പോൾ ഈ എണ്ണം ഓർത്തിരിക്കുക ടോട്ടൽ 106 പുരസ്കാരങ്ങൾ അതിൽ 6 എണ്ണം പത്മവിഭൂഷൺ 9 എണ്ണം പത്മഭൂഷൺ ബാക്കിയുള്ള 91 എണ്ണം പത്മശ്രീ അതിൽ 4 പേർക്കാണ് മലയാളി 4 മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി പത്മവിഭൂഷൺ പത്മവിഭൂഷൺ നമ്മൾ പറഞ്ഞു 6 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് അത് ആരൊക്കെയാണ് ജസ്റ്റ് നോക്കാം സക്കീർ ഹുസൈൻ തബല വിദ്വാനായിട്ടുള്ള സക്കീർ ഹുസൈന് ഇത്തവണ പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എം കൃഷ്ണ മുൻ കർണാടക മുഖ്യമന്ത്രിയാണ് എസ് എം കൃഷ്ണ ഓക്കെ എസ് എം കൃഷ്ണ മുൻ കർണാടക മുഖ്യമന്ത്രി അതുപോലെ തന്നെ ശ്രീനിവാസ് വരദൻ ഗണിതശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ വരദൻ ആരാണ് ഗണിതശാസ്ത്രജ്ഞനാണ് അതുപോലെ തന്നെ മുലായം സിംഗ് യാദവ് മുൻ യു പി മുഖ്യമന്ത്രിയാണ് മുൻ യു പി മുഖ്യമന്ത്രിയായിട്ടുള്ള മുലായം സിംഗ് യാദവ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആർ ബാലകൃഷ്ണ ദോഷി ആർ ബാലകൃഷ്ണ ദോഷി വാസ്തുശില്പിയാണ് അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ കൊടുത്തിട്ടുള്ളത് ആർ ബാലകൃഷ്ണ ദോഷി അതുപോലെ തന്നെ ദിലീപ് മഹലനോബിസ് ഒ ആർ എസ് ലായനിയുടെ പിതാവാണ് ദിലീപ് മഹലനോബിസ് മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിനും പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഒ ആർ എസ് ലായനിയുടെ പിതാവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് മഹലനോബിസ് അത് പഠിച്ചു വയ്ക്കുക കേട്ടോ എല്ലാം പഠിക്കണേ അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പത്മവിഭൂഷൺ 6 പേർക്ക് ലഭിച്ചു സക്കീർ ഹുസൈൻ തബല വിദ്വാനാണ് എസ് എം കൃഷ്ണ മുൻ കർണാടക മുഖ്യമന്ത്രിയാണ് ശ്രീനിവാസ് വരദൻ ഗണിത ശാസ്ത്രജ്ഞനാണ് മുലായം സിംഗ് യാദവ് മുൻ യു പി മുഖ്യമന്ത്രി മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ആർ ബാലകൃഷ്ണ ദോഷി വാസ്തുശില്പിയാണ് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചിട്ടുള്ളത് ദിലീപ് മഹലനോബിസ് മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹം ഒ ആർ എസ് ലായനിയുടെ പിതാവാണ് ഓക്കെ അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ നമുക്ക് ദിലീപിനെ ഓർക്കാം അപ്പോൾ ദിലീപ് സിനിമ നടൻ അല്ലേ ആക്ടർ ദിലീപിനെ ഓർക്കാം അദ്ദേഹം കൃഷ്ണൻ്റെയൊക്കെ വേഷം കിട്ടിയിട്ടുണ്ട് അല്ലേ കൃഷ്ണൻ്റെയൊക്കെ വേഷം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ദിലീപ് മഹലനോബിസിനെ ഓർക്കുക അതുപോലെ തന്നെ കൃഷ്ണ എന്ന് പറയുമ്പോൾ എസ് എം കൃഷ്ണനെ ഓർക്കുക അതുപോലെ തന്നെ ബാലകൃഷ്ണ ദോഷി എന്നും നോക്കുക ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം തീർക്കാനാണ് കൃഷ്ണൻ്റെ ഒരു വേഷം അണിഞ്ഞതെന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ബാലകൃഷ്ണ ദോഷി എസ് എം കൃഷ്ണ കിട്ടിയല്ലോ പിന്നെ അദ്ദേഹം ഈ സിംഗുകളുടെയൊക്കെ വേഷം കിട്ടിയിട്ടുണ്ട് പഞ്ചാബി ഹൗസിലെ സിംഗുകളുടെ കൂടെ ആയിരുന്നു അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ മുലായം സിംഗ് യാദവ് ഉണ്ട് അതിനെ കണക്ട് ചെയ്യാം പിന്നെന്താണ് ശ്രീനിവാസൻ്റെയൊക്കെ കൂടെ നല്ലൊരു രസകരമായിട്ടൊരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ പാസഞ്ചർ അപ്പോൾ അതിനെ കണക്ട് ചെയ്യുക ശ്രീനിവാസ് വരദൻ അതുപോലെ തന്നെ തബലയൊക്കെ നന്നായി വായിക്കുന്നു വിചാരിക്കുക ഓക്കെ സക്കീർ ഹുസൈൻ തബല വായിക്കും ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കോഡ് പറയുകയാണ്
ഇപ്പോ പാസഞ്ചർ എന്നൊരു മൂവിയുടെ സീൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതില് എന്താണ് ഇവര് തമ്മിൽ പരിചയപ്പെടുന്നുണ്ട് അല്ലെ, ദിലീപും ശ്രീനിവാസനും തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് അമ്പലത്തിലെ വഴിപാടുകളെ കുറിച്ചിട്ടാണ് ആ ഒരു രസകരമായ ഒരു സീനാണ്, ശീവേലിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദിലീപ് പറയുകയാണ് എനിക്ക് കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട്, അത് തീരാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാമെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ് പറയുക, കൃഷ്ണന്റെ അമ്പലമാണ്, അപ്പൊ കൃഷ്ണന്റെ അമ്പലത്തിൽ ഒന്ന് തൊഴുക, അവിടെ തബല വായിക്കുക, അവിടുത്തെ ഒരു ഉത്സവത്തിനൊക്കെ തബല വായിക്കുക, അതുപോലെ തന്നെ എന്താണെന്ന് പറയാം, അപ്പോൾ ദോഷങ്ങളൊക്കെ തീരും എന്ന് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സക്കീർ ഹുസൈൻ തബല വിദ്വാനാണ്, എസ് എം കൃഷ്ണ മുൻ കർണാടക മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ശ്രീനിവാസ് വരദൻ ഗണിതശാസ്ത്രജ്ഞൻ, മുലായം സിംഗ് യാദവ് മുൻ യു പി മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആർ ബാലകൃഷ്ണ ദോഷി വാസ്തുശില്പിയാണ് മരണാനന്തര ബഹുമതിയായി കിട്ടിയിരിക്കുന്നു. ദിലീപ് മഹലനോബിസ് ഒ ആർ എസ് ലായനയുടെ പിതാവ് മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആറ് പേരിൽ മൂന്ന് പേർക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്നും കൂടി ഓർത്തിരിക്കാം. ഇനി പത്മഭൂഷണാണ്, 9 പേർക്കാണ് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതിൽ പ്രശസ്ത പിന്നണി ഗായികയായിട്ടുള്ള വാണി ജയറാമിന് ലഭിച്ചിട്ടുണ്ട്. വാണി ജയറാം പിന്നണി ഗായിക, അതുപോലെ തന്നെ സുമൻ കല്യാൺപൂർ പിന്നണി ഗായിക തന്നെയാണ്, സുമൻ കല്യാൺപൂർ. അപ്പോൾ രണ്ട് പിന്നണി ഗായികമാർക്ക് കിട്ടിയിട്ടുണ്ട്, വാണി ജയറാം, സുമൻ കല്യാൺപൂർ. അതുപോലെ തന്നെ സുധാമൂർത്തി സാമൂഹിക പ്രവർത്തകയാണ്, അതുപോലെ തന്നെ എഴുത്തുകാരും കൂടി ആയിട്ടുള്ള സുധാമൂർത്തിക്ക്. നെക്സ്റ്റ് കുമാരമംഗലം ബിർള വ്യവസായിയാണ്, അതുപോലെ തന്നെ എസ് എൽ ഭൈരപ്പ കന്നഡ നോവലിസ്റ്റ് ആയിട്ടുള്ള എസ് എൽ ഭൈരപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ദീപക് ദർ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രസിദ്ധനാണ്, ദീപക് ദർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാമി ചിന്നജിയാർ ആത്മീയത, ഓക്കെ ആത്മീയതയാണ് അദ്ദേഹത്തിൻ്റെ മേഖല, സ്വാമി ചിന്നജിയാർ. അതുപോലെ തന്നെ കമലേഷ് ഡി പാട്ടേൽ, അദ്ദേഹവും ആത്മീയതയാണ്, കമലേഷ് ഡി പാട്ടേൽ. പിന്നെ കപിൽ കപൂർ സാഹിത്യം വിദ്യാഭ്യാസം. അപ്പൊ ഈ 9 പേർക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്, പത്മഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 പിന്നണി ഗായികമാരാണ്, വാണി ജയറാം, സുമൻ കല്യാൺപൂർ, അതുപോലെ തന്നെ 2 ആത്മീയ നേതാക്കൾ അല്ലെങ്കിൽ ആത്മീയതയുടെ മേഖലയിൽ നിന്നും 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്, സ്വാമി ചിന്നജിയാർ, അതുപോലെ തന്നെ കമലേഷ് ഡി പട്ടേല്. പിന്നെന്താണ് സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയായിട്ടുള്ള സുധാമൂർത്തിക്ക് കിട്ടിയിട്ടുണ്ട്. വ്യവസായിയായ കുമാരമംഗലം ബിർള എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വ്യവസായിയായിട്ട് കണക്ട് ചെയ്യാം. എസ് എൽ ഭൈരപ്പ കന്നഡ നോവലിസ്റ്റാണ്, ദീപക് ദർ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ആ ഭാഗം ആ മേഖല, ഓക്കെ കപിൽ കപൂർ സാഹിത്യം വിദ്യാഭ്യാസം. ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോഡ് പറയാണ്, ജയറാമിനെ ആലോചിക്കുക. നമ്മൾ പത്മവിഭൂഷണിൽ ദിലീപിനെ ആലോചിക്കുക, ഭൂഷണിൽ ജയറാമിനെ ആലോചിക്കാം. അപ്പോൾ ജയറാം കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, ജയറാമിൻ്റെ കല്യാണമാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ഇതുണ്ടായിരുന്നു, എന്താണ് ഏതെങ്കിലും ഒരു മൂർത്തിയുടെ നടയിൽ വെച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. ഓക്കെ, മൂർത്തിയുടെ നല്ലയിൽ വെച്ചിട്ടാണ് കല്യാണം കഴിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോൾ എന്താണ് ഒരു ചിന്ന ഭൈരവസ്വാമിയുടെ നടയിൽ വെച്ച് കല്യാണം കഴിക്കാൻ വിചാരിച്ചു. ചിന്ന ഭൈരവസ്വാമിയുടെ നടയിൽ വെച്ചിട്ട് കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ അവിടെ ദീപങ്ങൾ സാക്ഷിയാക്കിയിട്ടാണ് കല്യാണം കഴിക്കണമെന്നും ആലോചിക്കുക. ദീപങ്ങളൊക്കെ സാക്ഷിയായിട്ട് ഒരു ചിന്ന ഭൈരവ സ്വാമിയുടെ നടയിൽ വെച്ചിട്ടാണ് വിവാഹം കഴിക്കാനായിട്ട് ആര് തീരുമാനിക്കുന്നത്, ജയറാമ തീരുമാനിക്കണത്. അതൊക്കെ കഴിഞ്ഞ് മംഗലമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി, ഒരു കപ്പിൽ എന്താണ് ബിയറും കൊണ്ടുവന്നു എന്ന് ആലോചിക്കുക. ഓക്കെ, ഒരു കപ്പിൽ ബിയറും കൊണ്ടാണ് വന്നത് ഭാര്യ എന്നും വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ വിവാഹ സമയത്തൊക്കെ പാട്ടൊക്കെ കേൾക്കും, അതും കൂടി കണക്ട് ചെയ്യുക അല്ലേ. നമ്മളെല്ലാവരും സീതാ കല്യാണമൊക്കെ പാടും, അപ്പോൾ അങ്ങനെ പാട്ടും കേൾക്കും എന്ന് ആലോചിക്കാം. അപ്പോൾ കോഴെന്താണ് ജയറാം കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ വാണി ജയറാം, സുമൻ കല്യാൺപൂർ. ഓക്കെ, ഒരു മൂർത്തിയുടെ ക്ഷേത്രത്തിൽ വെച്ച് മൂർത്തിയുടെ നടക്കിൽ നിന്നിട്ട് വേണം കല്യാണം കഴിക്കാൻ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും സുധാമൂർത്തി. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഒരു ഭൈരവൻ്റെ ഒരു ചിന്ന സ്വാമി ആയിട്ടുള്ള ഒരു ഭൈരവൻ്റെ നടക്കി വെച്ച് കല്യാണം കഴിക്കാനായിട്ട് പിന്നെ തീരുമാനമായി. അപ്പോൾ സ്വാമി ചിന്നജിയാർ, ഓക്കെ സ്വാമി ചിന്നജിയാർ, അപ്പോൾ ചിന്ന സ്വാമി ഏത് സ്വാമിയാണ്, ഭൈരവൻ്റെയാണ്. അപ്പോൾ എസ് എൽ ഭൈരപ്പ, ഓക്കെ അതിനെ കണക്ട് ചെയ്യാലോ. അപ്പോൾ ദീപങ്ങൾ സാക്ഷിയാക്കിയിട്ട്, അപ്പോൾ ദീപക് ദർ, അതുപോലെ തന്നെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കമലേഷ് ടി പട്ടേൽ, പിന്നെന്താണ് കപ്പിൽ ബിയറും കൊണ്ട് വന്നു. അപ്പോൾ കപിൽ കപൂർ കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ബിയർ എന്ന് പറയുമ്പോൾ ബിർള, ഓക്കെ കുമാരമംഗലം ബിർള, അല്ലെങ്കിൽ മംഗലം കഴിഞ്ഞിട്ട് കപ്പും കൊണ്ട് ഭാര്യ വന്നു എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ. ഇനി പത്മശ്രീ ആകെ 91 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 4 പേര് മലയാളികളാണ്. ഓക്കെ, അതിൽ 4 പേരെ പരിചയപ്പെടാം. ഗാന്ധിയൻ വി പി അപ്പുകുട്ട പൊതുവാൾ,
ഗാന്ധിയനായിട്ടുള്ള വി പി അപ്പുകുട്ട പൊതുവാൾ, അതുപോലെ തന്നെ സി ഐ ഐസക്ക് സാഹിത്യം വിദ്യാഭ്യാസം എന്ന ഏരിയയിൽ നിന്നും സി ഐ ഐസക്ക്, അതുപോലെ തന്നെ എസ് ആർ ഡി പ്രസാദ്, അദ്ദേഹം കളരി ഗുരുക്കളാണ്. എസ് ആർ ഡി പ്രസാദ് കളരി ഗുരുക്കളാണ്. പിന്നെ ചെറുവയൽ കെ രാമൻ കർഷകനാണ്, ചെറുവയൽ കെ രാമൻ കർഷകനാണ്, അത് നെല്ലുവിത്ത് സംരക്ഷകനാണ്. ഓക്കെ, നെല്ലുവിത്ത് സംരക്ഷണത്തിലാണ്. അപ്പോൾ ഇങ്ങനത്തെ മലയാളികളുടെ മേഖല എപ്പോഴും ഓർത്തിരിക്കുക. ഇപ്പം തോൽപ്പാവക്കൂത്തൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, രാമചന്ദ്ര പുലവറിൻ്റെയൊക്കെ തോൽപ്പാവക്കൂത്ത് എന്നുള്ളതാണ്, എന്തിനാണ് പത്മശ്രീ ലഭിച്ച ഒരു മേഖല എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എടുത്തു പറയാറുണ്ട്. അപ്പോൾ കർഷകനാണ് ചെറുവയൽ കെ രാമൻ, പിന്നെ എസ് ആർ ഡി പ്രസാദ് കളരി ഗുരുക്കളാണ്. അപ്പോൾ ഗുരുക്കളൊക്കെ കുറേയധികം പ്രസാദമൊക്കെ തൊടുന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം. പിന്നെ സി ഐ ഐസക്ക് സാഹിത്യം വിദ്യാഭ്യാസം, ഐസക് ന്യൂട്ടനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണെന്ന് ആലോചിക്കാം. അതുപോലെ തന്നെ ഗാന്ധിയൻ വി പി അപ്പുകുട്ടൻ പൊതുവാൾ. ഓക്കെ, ഗാന്ധിയനാണ് സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെയാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ള നാല് മലയാളികൾ. ഓക്കെ, അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു കോഡാണ്. ഐസക് ന്യൂട്ടൻ്റെ പോലെ ആവാൻ വേണ്ടിയിട്ട് അപ്പു എന്ത് ചെയ്തു, രാമൻ്റെ അമ്പലത്തിൽ പോയിട്ട് പ്രസാദം കഴിച്ചു എന്ന് ആലോചിക്കാം. ഓക്കെ, ഐസക് ന്യൂട്ടൻ്റെ പോലെ ആവാൻ വേണ്ടി, അത്രയും ബുദ്ധി കിട്ടാൻ വേണ്ടി അപ്പു എവിടേക്ക് പോയി, രാമൻ്റെ അമ്പലത്തിൽ പോയിട്ട് പ്രസാദം കഴിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്നും വി പി അപ്പുകുട്ട പൊതുവാൾ, ഐസക് ന്യൂട്ടനെ പോലെ ആകാൻ സി ഐ ഐസക്ക്, രാമൻ്റെ അമ്പലത്തിൽ അപ്പോൾ ചെറുവയൽ കെ രാമൻ പ്രസാദം കഴിച്ചു, എസ് ആർ ഡി പ്രസാദ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പത്മ അവാർഡുകൾ പഠിക്കാനുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കോഡുകളൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ഓർത്ത് വയ്ക്കുക, ആരെയും നിർബന്ധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.